എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി റെസിപ്പി ആയിട്ടാണ്. ചക്ക നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പം നമുക്ക് ചക്ക വെച്ചൊരു റെസിപ്പി നോക്കിയാലോ. വേറെ ഒന്നല്ല ഉണ്ടാക്കുമ്പോൾ, നമ്മൾ ചക്ക വെച്ച് ചെയ്യാൻ പോകുന്നത് ചക്ക വരട്ടിയതാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, നമുക്കത് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ചക്ക നമ്മൾ കുക്കറിലിട്ടിട്ട് ചക്കയുടെ വേവിനനുസരിച്ച് ഒന്ന് വേവിക്കുക. ഞങ്ങൾ രണ്ട് വിസിലാണ് വെച്ചത്. ആ വേവിച്ച് വെച്ച ചക്ക നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. അതിന് ശേഷം ഒരു 5 കഷ്ണം വെല്ലം എടുത്ത് ഉരുക്കാൻ വെക്കുക. നന്നായി ഉരുകി വരണ വരെ അത് നമ്മൾ ഇളക്കി കൊണ്ടുവന്നിരിക്കുക കേട്ടോ. അത് ഉരുകി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച ചക്കേരെ ഇത് നമ്മൾ ആ വെല്ലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ കുറേ നേരം അത് ഇളക്കിക്കൊണ്ടിരിക്കുക. രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ ഒരു തിള വരണ പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടിപിടിക്കും. എന്നിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ഒന്ന് കത്തിരി വെള്ളം വെച്ച് മിക്സാക്കിയിട്ട്, വല്ലാണ്ട് വെള്ളം രൂപത്തിലാക്കണ്ട, ഒരു തുണ്ട് വെള്ളം ഒഴിക്കുക ഗോതമ്പ് പൊടിയിൽ. എന്നിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ ആ കൂട്ടിലേക്ക് നമ്മൾ ചേർക്കുക നമ്മുടെ ചക്കേരയും. ചക്കേര് നമ്മുടെ ഗോതമ്പ് പൊടിയിൽ ഇതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞങ്ങളുടെ കയ്യിൽ ചക്ക കുറവായത് കാരണം ഞങ്ങൾ ആ ഗോതമ്പ് പൊടിയിൽ മിക്സ് ചേർത്തു എന്നുള്ളോ. അതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചക്ക വരട്ടേൻ്റെ ടേസ്റ്റിൽ തന്നെ അത് അടിപൊളിയായി കിട്ടും. പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പക്ഷെ ഞങ്ങൾ നെയ്യല്ല ആഡ് ചെയ്തിരിക്കണം, ഞങ്ങൾ വെളിച്ചെണ്ണയാണ്. നെയ്യിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമില്ല. അപ്പം ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അവസാനം അമ്മ ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഞങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല. അപ്പം ഞങ്ങൾ നെയ്യ് ഇത്തിരി ഒഴിച്ചുള്ളൂ. ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊണ്ടിരുന്നേ. നമുക്കൊരു 2-3 വട്ടമായിട്ട് ഇത്തിരി ആഴ്ച നെയ്യ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് അടിപിടിക്കും. അത് ഇളക്കിക്കൊണ്ട് ഇരിക്കും തോറും നല്ല തിക്കായിട്ട് വരും. പിന്നെ നമ്മളെ ഏലക്കായ നന്നായി ചതച്ചിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കൊന്നും കൂടി അതിൻ്റെ സ്മെല്ല് നല്ല ഒരു മണമാവും. അപ്പം നമ്മൾ ഏലക്കായും കൂടി ചതച്ചിട്ട് ഒരു 4 ഏലക്കായ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ചക്ക അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഏലക്കായൊരു എണ്ണം കൂട്ടാം, അങ്ങനെ ചെയ്യാം. ഞങ്ങളതിന് കുറച്ച് ചക്ക ഉണ്ടായിരുന്നുള്ളോ വീട്ടിൽ. അപ്പം ഞങ്ങൾ കുറച്ച് ഏലക്കായ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഞങ്ങൾ ഏലക്കായ ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കലാണ് മെയിൻ. നമ്മൾ ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ഇതിൽ ഇളക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടി പിടിച്ചിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് പോവും. നമ്മൾ ഏലക്കായൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കാം കേട്ടോ. തിക്കായിട്ട് വരും, നല്ല ഒരു തിക്കായിട്ട് വരും. നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നിർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലെന്തോരം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഭയങ്കര കുറച്ചായില്ലേ. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ അത് ഓഫാക്കിയതിന് ശേഷവും അത് കുറച്ചായി, കുറേ ഉള്ളത് കുറച്ചായി വരും. അപ്പം നമുക്ക് കട്ടിയിൽ നമുക്ക് അതിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇടാം. പക്ഷെ ഞങ്ങൾ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. അന്നേരം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കുക. എങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. ഞങ്ങൾ പക്ഷെ ഒന്നും ഇട്ടില്ല കേട്ടോ അതിൽ. ഇടാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല തിക്കായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നല്ല തിക്കായത്. അപ്പോൾ നമുക്ക് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അങ്ങനെ ചക്ക വരട്ടിയത് റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്തായാലും ബൈ.